ഈ സാധനാനുഷ്ഠാനങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അറിവുകൾ കൂടിക്കൂടി വരും. അപ്പം അതൊക്കെ കുട്ടികളെ നിങ്ങൾ പരിശീലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിക്കും അപ്പുറത്ത് അറിവുകൾ നേടാൻ സാധിക്കും എന്നതിൻ്റെ തെളിവാണത്. മനസ്സിലാവുണ്ടല്ലോ നിങ്ങൾക്ക്. ഇതൊക്കെ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ, പ്രത്യേകിച്ച് ഭാഗവതം ഒന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. പക്ഷേ ഇപ്പം അതൊക്കെ ഒരു പ്രായമുള്ളവർക്ക് പാരായണം ചെയ്യാനുള്ളൊരു ഒരു നമ്പർ ടു പരിപാടിയാണത്. ഇത് എന്തോ ഇതിങ്ങനെ ചാവാനായിട്ട് വായിക്കുന്ന ഒരു പുസ്തകം, ഇതിൻ്റെ ഉള്ളിൽ ഇത്ര അറിവുണ്ടെന്നും ഇതൊരു വ്യക്തിത്വത്തെ മുഴുവൻ മാറ്റുമെന്നും നാളെ എൻ്റെ ജീവിതത്തിൽ ഒരു ധൈര്യവും ശക്തിയും തരുമെന്നും എത്ര പേര് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊന്ന് മാറ്റിയെടുക്കണം. കുട്ടികളെ ക്രമേണ നമ്മുടെ ക്ലാസ്സുകൾ എടുക്കാനുള്ളൊരു ശീലത്തിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അവർക്ക് എല്ലാറ്റിനെയും അഭിമുഖീകരിക്കാനുള്ളൊരു ധൈര്യം. കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഒരു രാത്രി കൊണ്ട് കിട്ടുന്നതല്ല, അത് നിരന്തരമായൊരു പ്രാക്ടീസ് കൊണ്ട് കിട്ടുന്നതാണ്. പറഞ്ഞ് 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 പറഞ്ഞിട്ടാണ് ഇതുവരെ കോൺഫിഡൻസ് ഉണ്ടാവുന്നത്. മനസ്സിലാവണ്ട ഞാൻ പറയണത്, ഇത് ഡെവലപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ കൃപ. നാലാമത്തതാണ് ഉപേക്ഷ. ഇത് നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾക്ക്, നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് നമ്മൾ സമയം ചെലവഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വേണ്ടാത്തതൊക്കെ നമുക്ക് അവഗണിക്കാനുള്ളൊരു കഴിവ് വരും. അവരങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു, ഹൂ കെയേഴ്സ്, നമ്മളത് മൈൻഡ് ചെയ്യില്ല. മറ്റുള്ളവരുടെ വിമർശനങ്ങളോ മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലോ നമുക്ക് വലുതായി തോന്നില്ല. കാരണം അതിലും വലുത് നിങ്ങൾക്ക് ചെയ്യാനുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ നിങ്ങൾ ഇതിന് പ്രാധാന്യം കൊടുക്കുക. അപ്പം പലരും മറ്റുള്ളവരുടെ വിമർശനങ്ങളെ, അവരങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു എന്നത് സീരിയസ് ആയിട്ട് എടുക്കാൻ കാരണം, അവരതിൽ ഉറച്ചു പോവാൻ കാരണം, ഇവരുടെ ജീവിതത്തിൽ വിലപിടിച്ചതായി ഒന്നുമില്ല. നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വാല്യുബിളായിട്ട് ഏതാണോ ഉള്ളത്, ബാക്കിയൊക്കെ നിങ്ങൾക്ക് വാല്യൂ ഉള്ളതായി ഒരിക്കലും തോന്നില്ല. ഉണ്ടാവില്ലയോ? പറയൂ. ബാക്കിയൊന്നും നിങ്ങൾക്ക് വിലയുള്ളതായി തോന്നില്ല. ഇപ്പം ശബരിമലയ്ക്ക് വ്രതമെടുത്ത ഒരാൾ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി വ്രതമെടുത്തിരിക്കും. അപ്പം അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നു, ഞാൻ വളരെ സാത്വിക ആഹാരമേ കഴിക്കുള്ളൂ, ലളിതമായിട്ടേ കഴിക്കുള്ളൂ. ഈ മനുഷ്യൻ്റെ മുന്നിൽ വലിയ സദ്യവട്ടങ്ങളും അതുപോലെ തന്നെ ഒരുപാട് പലഹാരങ്ങളും ഒക്കെ വെച്ചാലും അയാൾക്ക് അതിനോട് വല്ല കാര്യമുണ്ടോ? പറയൂ. ഇല്ല. കാരണം അയാളെ സംബന്ധിച്ച് അത് വലിയൊരു പ്രാധാന്യം അയാൾ കൽപ്പിച്ചിട്ടില്ല. ഇന്നലെ ശിവരാത്രിയാണ്, പലരും വ്രതം എടുത്തിട്ടുണ്ടാവും. നിങ്ങളുടെ മുന്നിൽ ഒരുപാട് പലഹാരങ്ങളൊക്കെ ആരെങ്കിലും കൊണ്ടുവച്ചാൽ ഈ ശിവരാത്രി വ്രതമാണ് വലുതെന്ന് കരുതുന്ന ഒരാൾക്ക് ഈ പലഹാരങ്ങൾ വല്ല ടെംപ്റ്റേഷനാണോ? മനസ്സിലുണ്ടാവുമായിരിക്കും ചിലപ്പം, ശരി ഇന്നലെ വേണ്ടായിരുന്നു ശിവരാത്രി എന്ന്, നാളെ ആയിരുന്നെങ്കിൽ എത്ര നന്നായി. എന്നാലും ഒരു പരിധി വരെയല്ലേ ഉണ്ടാവുള്ളൂ ആൾക്കാർക്ക്, അത് ആണോ, അതിനോട് ടെംപ്റ്റേഷൻ ഉണ്ടാവില്ല. എന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക്, ജപം, ധ്യാനം, പഠനം, പഠിപ്പിക്കൽ, ഇതിനൊക്കെ നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ മറ്റുള്ളവരുടെ വാക്കുകളൊന്നും നമുക്കൊരു, അവർ പലതും പറയും, അവർ പലതും കാണിക്കും, ഇതൊന്നും നമ്മളെ സംബന്ധിച്ചൊരു പ്രാധാന്യമുള്ളതായി മാറരുത്. മനസ്സിലാവുണ്ടല്ലോ. വെൻ യു വാല്യൂ വെരി ഇമ്പോർട്ടൻസ് ഇൻ യുവർ ലൈഫ്, All other things are not important. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ വാക്കുകൾ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ മനസ്സിലാക്കണം, നിങ്ങളുടെ സാധനയും സത്സംഗമൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. നിങ്ങൾക്കിതിനാണോ ഇമ്പോർട്ടൻ്റ് എങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് അല്ല. അതാണോ ഇമ്പോർട്ടൻ്റ് പറയൂ, എന്നാൽ പിന്നെ ഇതിന് ഇമ്പോർട്ടൻ്റ് അല്ല. ആണോ? കാര്യമല്ലേ? ശരിയല്ലേ പറഞ്ഞത്? ശരിയാണോ? ഇപ്പം കുട്ടികളുള്ള അമ്മമാർ വൈകുന്നേരം കുട്ടികളെ വീട്ടിലെത്തി അവർക്ക് പലഹാരം കൊടുക്കണം, അല്ലെ അവരെ കുളിപ്പിക്കണം, അവരെ റെഡിയാക്കണം എന്നതൊക്കെ ഒരു ചിന്തയുള്ള ഒരമ്മയ്ക്ക് വൈകുന്നേരം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു സ്ഥലത്തും ഗോസിപ്പ് പറഞ്ഞിരിക്കാൻ, കാരണം അതിന് വാല്യൂ ഇല്ല. ഉടനെ അവർ പറയും, നമുക്കിനി ബാക്കി പിന്നെ പറയാം, എനിക്ക് കുട്ടികളുടെ കാര്യം നോക്കണം. അപ്പോഴേക്കും അവർ ഓടിയിട്ടുണ്ടാവും. ഇതുതന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഏതിനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്?
രാവിലെ എണീറ്റിട്ട് ചോദിക്കുക, ഞാൻ എന്തിനാണ് രാവിലെ തന്നെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്? മുട്ടിനെക്കുറിച്ചോ ശരീരത്തെക്കുറിച്ചോ അതിനെക്കുറിച്ചോ ഇതിനെക്കുറിച്ചോ മക്കളെക്കുറിച്ചോ ഒക്കെയാണോ ചിന്തിക്കേണ്ടത്? അതോ കുറച്ച് നേരം ഇരുന്ന് നാമത്തെക്കുറിച്ച് ചിന്തിക്കണോ? ഏതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്? ഇപ്പം നാമത്തിനാണെങ്കിൽ നാ പിന്നെ വേണ്ടാത്തതൊന്നും ചിന്തിക്കരുത്. അങ്ങനെ അങ്ങനെ പരിശീലിച്ച് പരിശീലിച്ച് മനസ്സിന് ഓർമ്മ വേണം, ഭഗവാനും നാമവും ഭാഗവതവും ഇതല്ലാതെ എനിക്ക് വേറൊന്നും പ്രാധാന്യമില്ല, എനിക്കിതാണ് കൊണ്ടുപോകേണ്ടത്, ബാക്കിയൊക്കെ അവിടെ നിന്നോട്ടെ. അതുകൊണ്ട് അതൊന്നും എന്നെ സംബന്ധിച്ച് വലിയൊരു ഇമ്പോർട്ടൻ്റ് അല്ല. ആനയും പട്ടിയും പോലെയാണ്. ആനയെ എഴുന്നള്ളിക്കാൻ കൊണ്ടുവരുന്ന സമയത്ത് റോട്ടിലുള്ള സകല പട്ടികളും ആനയെ കണ്ട് കുറയ്ക്കും. കാരണം ആനയെ കാണുമ്പോൾ അതൊരിക്കലും ഒരു അത്ഭുതമൊക്കെയാണ്. പക്ഷെ ഇന്ന് വരെ ഒരാനയും നിന്നിട്ട് നീ ഏത് പട്ടിയടാ, നിനക്കെന്തായ ഞാൻ പോകുന്നതിൽ കാര്യം, നിന്നോട് ആരാ കുറയ്ക്കാൻ പറഞ്ഞതെന്ന് പറഞ്ഞ് ഒരു പട്ടിയും അല്ല ഒരാനയും പട്ടിയോട് ഇതുവരെ ചോദിച്ചിട്ടില്ല. ആന അങ്ങനെ ഒരു പട്ടിയോടെ കുറയ്ക്കുന്നുണ്ടെന്ന് പോലും മൈൻഡ് ചെയ്യോ? അത് മൈൻഡ് ചെയ്യാതെ കെയർലെസ് ആയിട്ടൊരു ഒറ്റ പോക്കാണ്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ പലരും കുറയ്ക്കും, കുറയ്ക്കും നമ്മൾ ചെയ്യുന്നതൊന്നും ഇഷ്ടപ്പെടില്ല. പ്രത്യേകിച്ച് നിങ്ങൾ ഗൃഹസ്ഥ ജീവിതം നയിക്കുമ്പോൾ അടുത്തുള്ള വീട്ടുകാർക്ക് നല്ല അസൂയ വരും. കാരണം നിങ്ങളെങ്ങാനും നന്നായി പോവോ എന്നുള്ളൊരു പേടി അവർക്ക് വരും. അപ്പോൾ അവർ പറയും പണിയൊന്നുമില്ല, ഇവരിതിനൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്, വെറുതെ അവിടെ പോയിട്ട് ഗോസിപ്പ് പറയാനാണ് എന്നൊക്കെ പരിഹസിക്കും. ഇതൊന്നും നമ്മളെ സംബന്ധിച്ച് ഒരു വിഷയം അല്ലാതെയാവണം. കാരണം അതിനാണ് പ്രാധാന്യം. ഇപ്പം ചില ആളുകളുണ്ട് ഭാഗവതത്തിന് 12:45 പ്രാധാന്യം കൊടുക്കുക, അവർ ബാക്കിയൊന്നും അവർക്കൊരു വിഷയമല്ല. അവിടെ സപ്താഹം ഉണ്ടോ, അവിടെ ഭാഗവതം നടക്കുന്നുണ്ടോ, കഥ ഏതുവരെത്തി, അതൊന്നും അവർക്കൊരു വിഷയമല്ല. അവർ കഴിയുന്നതും സപ്താഹത്തിൻ്റെ പന്തലിലേക്ക് കയറാൻ പറ്റാതിരിക്കുമോ നോക്കും. എന്നാൽ എവിടെ കയറും? കയറേണ്ട അടുത്ത് കയറി മൃഷ്ടാന്നമായിട്ട് കഴിച്ചിട്ട് അവർ പോവുകയും ചെയ്യും. കാരണം അവർക്ക് ബാക്കി എന്ത് നടക്കുന്നു എന്നതൊരു വിഷയമല്ല. കാരണം അവർക്ക് പ്രാധാന്യം കൊടുത്തിട്ടില്ല. അവരുടെ പ്രാധാന്യം എന്നുള്ളത് ഈ മധ്യപ്രദേശ് നിറയ്ക്കുകയെന്ന് മാത്രമാണ്. ഉത്തർപ്രദേശ് അവർക്ക് പ്രാധാന്യമുള്ളതല്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? അവർ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് അവിടെ നിന്ന് പോകും. എവിടെന്നാ വരുന്നത്? സപ്താഹം കഴിച്ചിട്ട് വരികയാണ്. അവർ വയറ് നിറച്ച് എന്ത് കഴിച്ചിട്ട് പോകും? സപ്താഹം. ഇതുപോലെ നമുക്ക് ഏതിനോടാണോ പ്രാധാന്യം, ബാക്കിയൊന്നും പ്രാധാന്യം ഉണ്ടാവില്ല. അത് നമ്മൾ സ്വയം കണ്ടുപിടിക്കണം. ഏതിനാ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്? ഞാൻ 12:30 ഏതിനാ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്? ആ രാവിലത്തെ സാധന വേണം, ഭാഗവതം വായിക്കണം, ഇത്തരം കാര്യങ്ങൾക്കാണ് ഞാൻ പ്രാധാന്യം കൊടുത്തതെങ്കിൽ മറ്റുള്ളവർ പറയാതിരിക്കുക. ഇങ്ങനെ 4 കാര്യങ്ങൾ കൊണ്ട് നടക്കാൻ പരിശീലിപ്പിക്കണം. ഏതൊക്കെയാണ്? പ്രേമ, മൈത്രി, കൃപ, ഉപേക്ഷ. ഇതെന്തൊരു ഒരു സയൻസാണ് നോക്കൂ. നല്ല വാക്കുകളാണ്. പ്രേമ, മൈത്രി, കൃപ, ഉപേക്ഷ. പ്രേമം എന്നാൽ പ്രേമത്തോടെ ഭഗവാനിൽ അലിഞ്ഞു ചേരുക. മൈത്രി എന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളിൽ താല്പര്യമുള്ളവരോട് കൂടി ചേർന്ന് ഇത് വീണ്ടും വീണ്ടും മനസ്സിൽ ഉറപ്പിക്കുക, പഠിക്കുക, മാക്സിമം ഓരോന്ന് പഠിച്ചെടുക്കുക. അറ്റ്ലീസ്റ്റ് ഈ ജന്മമെങ്കിലും ഭാഗവതം വായിക്കാൻ പഠിച്ചിട്ട് വേണം ഈ പാലക്കാട് നിന്ന് സ്ഥലം വിടാൻ. എങ്ങനെയെങ്കിലും ഭാഗവതമൊക്കെ ഒന്ന് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ അടുത്ത ജന്മം വരുമ്പം നേരത്തെ തന്നെ നമുക്കൊക്കെ ഈ ഭാഗവതമൊക്കെ ഇങ്ങനെ പഠിക്കാൻ പറ്റും. നിങ്ങൾ അമൃത ചാനലിൽ ഒരു കുട്ടിയെ കാണുന്നില്ലേ, ഒരു കൊച്ചു പയ്യൻ, ഉണ്ണിക്കുട്ടൻ എന്ന് പറയണത്. എന്ത് ഫ്ലോ ആയിട്ടാണ് ആ പയ്യൻ ഇങ്ങനെ പറയണത് അല്ലേ? എന്തൊരു ഇതാണ്. ഞാൻ കഴിഞ്ഞൊരു മാസം മുമ്പ് ഗുരുവായൂരിലുണ്ടായിരുന്നു എൻ്റെ കൂടെ. അപ്പം ഞാനിങ്ങനെ പറയുന്നതിനിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് അവൻ എന്നോട് പറയും, ബാക്കി ഞാൻ പറഞ്ഞോട്ടെ എന്ന്. അത്ര ഒരു ആവേശം അവന്. കാരണം ഞാൻ പറയുന്നതിനോട് അത്ര ട്യൂൺ ചെയ്തിട്ട് വീണ്ടും ബാക്കി ഞാൻ പറഞ്ഞോട്ടെ എന്ന്. ഈ തരത്തിൽ എങ്ങനെയൊക്കെ ബൈ ഹാർട്ട് പഠിച്ചാലും അത് ഉള്ളിൽ നിന്ന് അങ്ങോട്ട് വരണ്ടേ? അപ്പം ആ കുട്ടിയുടെ ഉള്ളിൽ അത് നേരത്തെ തന്നെ
ഉള്ളതേ വരുള്ളൂ, ഇല്ലാത്തതൊരാൾക്കും വരുത്താൻ പറ്റില്ല. ഇനി വന്നാൽ തന്നെ നമുക്ക് അത് മനസ്സിലാവും അത് ഉള്ളിലുള്ളതല്ല എന്ന്. ഈ സിനിമാക്കാർ പറയുന്നത് പോലെയാണ്, ഡയലോഗൊക്കെ അവർ ബൈഹാർട്ട് പഠിച്ചിട്ട് പറയുന്നതാണ്, അവർക്കതിൽ എത്രമാത്രം. അതുകൊണ്ടാണ് നമുക്ക് അത് സിനിമ ഈ പല ആളുകളുടെയും അഭിനയവും അവരുടെ ജീവിതവും തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നത്. സിനിമ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ദുഃഖമില്ല, കാരണം സിനിമ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അത് വെറൊരു സിനിമയാണ്, അവിടെ ഉണ്ടായിരുന്നത് വെറൊരു ആ നടന്മാരുടെ ഒരു അഭിനയമാണ്. നിങ്ങൾ പറയൂ മോഹൻലാൽ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ എന്ന്, ആ റോള് നന്നായി ചെയ്തിട്ടുണ്ട് എന്ന്. അങ്ങനെയല്ലേ നിങ്ങൾ പറയുക? ആണോ? കാരണം നിങ്ങൾക്കറിയാം ആ അഭിനയിച്ച കഥാപാത്രവും അഭിനയിച്ച ആളും രണ്ടും രണ്ടാണ്. നേരെ മറിച്ച് ഉള്ളിലുള്ളത്, ഉള്ളിലുള്ള സങ്കടം, നിങ്ങൾ ഒരാളെ വീട്ടിൽ മരിച്ച് വീട്ടിൽ പോയിട്ട് വരികയാണ്, അപ്പം അവിടുത്തെ ആ സ്ത്രീ ഭർത്താവ് മരിച്ചതിന് കരയണം, നിങ്ങൾ വീട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ പറയുമോ നന്നായിട്ടുണ്ടോ അഭിനയം, ഗംഭീരമായിട്ടുണ്ട്, ഓ ഇങ്ങനെ ഒരു കരച്ചിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, ഈ റോള് നന്നായിട്ട് അവരഭിനയിച്ചു വന്നു. നമ്മൾ പറയാറുണ്ടോ, ഉണ്ടോ ഭർത്താവ് മരിച്ചിട്ട് കരയുന്ന ഒരാളെ കുറിച്ച് നമ്മൾ പറയോ ഓ ഗംഭീരം, ഇതുപോലൊരു അഭിനയം ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളതിന് പകരം ആ സ്ത്രീയുടെ സങ്കടത്തെ അയവിറക്കി, നിങ്ങൾക്കും സങ്കടം വരും, കാരണം അവരുടെ ആ സ്നേഹം അവരുടെ ആ നഷ്ടം നിങ്ങളുടെയും ഒരു നഷ്ടമായി നിങ്ങൾക്ക് തോന്നും അല്ലേ? എങ്ങനെയല്ലേ നമുക്ക് കുറച്ച് നേരത്തേക്ക് ഒന്നിനോടൊരു ഒരു താല്പര്യമില്ലാത്ത പോലെ നമ്മളും ആയിത്തീരും, കാരണം നമ്മളത് അഭിനയമായിട്ടല്ല കാണാൻ, നമ്മളത് സത്യസന്ധമായി കാണാൻ, കാരണം അത് ഉള്ളിൽ നിന്ന് വരുന്നതാണ്, ഉള്ളിത്തട്ടി വരുന്നതാണ്. ആണോ അല്ലയോ? ഇതുപോലെ നമ്മളിതൊക്കെ പഠിച്ച് മുന്നോട്ട് പോയാൽ നമ്മുടെ ഉള്ളിൽ നിന്നും ഇതെല്ലാം വരാൻ തുടങ്ങും. അപ്പം അതുകൊണ്ട് ഈ ഒരു ജന്മം നമുക്ക് മാക്സിമം വേണ്ട പോലെ പ്രയോജനപ്പെടുത്തണം. സമയം അല്പം പോലും കളഞ്ഞു കുളിക്കരുത്. ദിവസവും ഒരു അധ്യായം ഭാഗവതം വായിക്കണം. അത് ആവർത്തിച്ചൊരു 10 ദിവസം വായിച്ചാൽ ഭാഗവതം പഠിക്കാൻ പറ്റും. അപ്പം അതുകൊണ്ടാണ് നിങ്ങളുടെ ഫോൺ നമ്പർ എഴുതി വയ്ക്കാൻ പറഞ്ഞത്. കഴിയുന്നത്ര ഞങ്ങൾ അയച്ചു തരാം. നിങ്ങളുടെ വാട്സാപ്പിൽ നിങ്ങൾ കണക്ട് ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് ആ ശ്ലോകങ്ങൾ ഒരു 10 പ്രാവശ്യം നിങ്ങൾ കേട്ട് 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 കുറേ കഴിഞ്ഞാൽ ഭാഗവതം പഠിക്കാൻ പറ്റും നിങ്ങൾക്ക് ക്രമേണ. മനസ്സിലായില്ലേ? അങ്ങനെ ഇന്നാണെങ്കിൽ നമുക്ക് മൊബൈൽ സംവിധാനമുണ്ട്, ടെക്നോളജി ഒക്കെ ഉണ്ട്, അത് നല്ല രീതിയിൽ വേണ്ടതിന് ഉപയോഗിച്ചാൽ മതി. വേണ്ടാത്തതിന് ഉപയോഗിക്കാനും പറ്റും, വേണ്ടതിന് ഉപയോഗിക്കാനും പറ്റും. അപ്പം ഇങ്ങനെ പരിശീലിച്ചെടുത്ത് കിട്ടിയ സമയത്തെ നമ്മൾ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുമ്പോൾ ഇനീഷ്യലി ഒക്കെ ബുദ്ധിമുട്ടാണ്, കാരണം നമ്മുടെ വാസനകൾ ഇതിനെ എതിർക്കും. കാരണം ലൗകികമായ ഭൗതികമായ വാസന ആത്മീയമായി മാറ്റാൻ എളുപ്പത്തിൽ സാധ്യമല്ല. കാരണം ബഹിർമുഖമായ മനസ്സിനെ അന്തർമുഖമാക്കാൻ കുറച്ച് സമയം എടുക്കും. കാരണം ഇതിൻ്റെ പുറത്തേക്കുള്ള പോക്ക് ക്രമേണ 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 മാത്രമേ മാറുകയുള്ളൂ. അപ്പം അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് ഓവർ നൈറ്റിൽ മനുഷ്യന് സ്പിരിച്വൽ ആവാൻ പറ്റുന്ന, ഇതൊരു പ്രോസസ്സാണ്, ഗ്രാജുവൽ പ്രോസസ്സാണ്. നിരന്തരമായ പ്രയത്നം ചെയ്യുമ്പോൾ കാലം കൊണ്ട് മനസ്സ് ബഹിർമുഖതയിൽ നിന്നും അന്തർമുഖത്വത്തിലേക്ക് വരും. ഒരിക്കലത് വരാൻ തുടങ്ങിയാൽ പിന്നെ നിങ്ങൾക്ക് ഈസിയാണ്, പിന്നെ എളുപ്പമാണ്. അതുകൊണ്ടാണ് ഇനീഷ്യലി നിങ്ങൾ ജപിക്കാനൊക്കെ തുടങ്ങിയാൽ മനസ്സ് പോവും, കാരണം അത് അതിൻ്റെ സ്വഭാവത്തിലേക്ക് പോവും. ധ്യാനിക്കാൻ തുടങ്ങിയാൽ മനസ്സ് ഉറങ്ങും, കാരണം അതിന് ധ്യാനിക്കലൊന്നും ഏകാഗ്രതയിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. പക്ഷെ നിരന്തരം നിരന്തരം അത് ചിലരൊക്കെ ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്യും. എന്താ വെച്ചാൽ അവർ പറയോ എൻ്റെ മനസ്സൊട്ടും കോപ്പറേറ്റ് ചെയ്യുന്നില്ല, മനസ്സൊരിക്കലും സഹകരിക്കില്ല. ഇവരറിയുന്നില്ല മനസ്സ് സഹകരിക്കാത്തതിന് കാരണം ഇവരുടെ വാസനകൾ ഇവരെ ആത്മീയ വാസനയാവാൻ ഒരിക്കലും അനുവദിക്കുന്നില്ല. മനസ്സിലാവുണ്ടല്ലോ? ഏത് കാര്യത്തിലും ഇനീഷ്യലി നമുക്കൊരു സ്ട്രഗിളുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അത് പ്രാക്ടീസ് ചെയ്യുന്തോറും ക്രമേണ ക്രമേണ അത് ശരിയായി വരികയാണ്. അല്ലാതെ നിങ്ങൾ വിചാരി ഇപ്പം നെല്ല് കുത്തുന്ന പോലെയാണ്, നെല്ലങ്ങോട്ട് കുത്തുമ്പോഴേക്ക് അരിയായി വരില്ല. അത് കുറച്ചു നേരം കുത്തി കുത്തി അതിന് പ്രത്യേക ചൂട് വന്ന് ചൂട് വന്ന് ചൂട് വന്ന് അതിൻ്റെ
ഭൂമിയെല്ലാം പോയി 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 ഒരു അല്ലേ ഒരു ഒരു പാകം വരാനുണ്ട്. ഇപ്പൊ ചോറ് തന്നെ നിങ്ങൾ അടുപ്പത്ത് വെക്കണം, എത്ര നിങ്ങൾ കാത്തിരിക്കണം അല്ലേ. ഒന്ന് തളച്ച് വെള്ളം തളച്ച് അരിയിട്ട് കഴിഞ്ഞാലും ചില പ്രത്യേകിച്ച് പാലക്കാടൻ മട്ട അതൊന്ന് വെന്ത് കിട്ടണമെങ്കിൽ ചില അരികളൊക്കെ ഉണ്ട്, വലിയ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഈ നവര അരി എന്ന് കേട്ടില്ലേ, നവര അരി എളുപ്പമാണോ ഒന്ന് വേവിച്ച് കിട്ടൽ? ജന്മാന്തരം വേവില്ല ആ സാധനം. ഇങ്ങനെ കുറെ അരികളുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾ ഈസി പണി ചെയ്തിരിക്കുന്നത്. എന്ത് പൊന്നു പൊന്നി എന്നൊക്കെ വിളിച്ച് അത് വെള്ളത്തിലിടുമ്പോഴേക്കും അങ്ങോട്ട് ദാ ഞാൻ വന്നിരിക്കണോ എന്ന് വിടർന്നു വരുന്നോ, കാരണം മെനക്കെടില്ല. വേഗം അത് അതോ കഴിക്കാനും എളുപ്പമാണ്, വെച്ച് കൊടുത്താൽ മതി. കാരണം ഇപ്പം ചവച്ചരയ്ക്കാനൊന്നും ക്ഷമയില്ല മനുഷ്യന് എന്നതുപോലെ ആണ്. അപ്പം അതുകൊണ്ട് ഇതിലൊരു ഈസി വേ ഒരിക്കലും ഇല്ല. ഇതൊരു യാത്രയാണ്. ആ യാത്രയിൽ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ട്. ആ ബുദ്ധിമുട്ടുകളൊന്നും ബുദ്ധിമുട്ടായി തോന്നരുത്. ആ ബുദ്ധിമുട്ടുകളൊക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവണം ഈ ബുദ്ധിമുട്ടുകളാണ് നാളെ ഈ യാത്രയെ സുഖാക്കുന്നത്. നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, മഹാക്ഷേത്രങ്ങളൊക്കെ വലിയ കുന്നിൻ്റെ മുകളിലാണ് വെച്ചത്. ശബരിമല ആയാലും പഴനിമലയായാലും തിരുമലയായാലും അതുപോലെ തന്നെ ബദ്രീനാഥായാലും കേദാർനാഥായാലും കൊണ്ടുവച്ചിരിക്കുന്നത് എന്തിനാ? കുന്നിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നത് ആളുകൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ട് വേണം അവിടെ എത്താൻ. എളുപ്പത്തിൽ അവിടെ എത്താൻ പാടില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? ഹെലികോപ്റ്റർ കണ്ടുപിടിച്ചു. ഭഗവാനോട് പറയും, അങ്ങ് അത്ര ബുദ്ധിമുട്ടി അവിടെ ഇരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങേ കാണാൻ എളുപ്പത്തിൽ വരുന്നു. ഇപ്പം ഈ കേദാർനാഥിലൊക്കെ ഹെലികോപ്റ്റർ സർവീസ് ഉണ്ട്. അതുപോലെ തന്നെ പഴനിയിൽ ഇപ്പം നിങ്ങൾ പോയി കഴിഞ്ഞാൽ കയറേണ്ട കാര്യമില്ല, ഇരുന്ന് കൊടുത്താൽ മതി. അങ്ങനെയൊന്നും പോയിട്ട് യാതൊരു കാര്യമില്ല. കഷ്ടപ്പെട്ട് നടന്ന് 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 പോകുന്നവർക്കായിരിക്കും ഭഗവാൻ ദർശനം തരുന്നത്. മറ്റത് ഭഗവാൻ അവിടുന്നേ പറയും, ഓ എളുപ്പത്തിൽ വരുന്നുണ്ടല്ലേ മാറിക്കോളായൊന്ന്. ഭഗവാൻ ആ വഴിക്കുണ്ടാവില്ല. അപ്പം അതുകൊണ്ട് എളുപ്പ വഴിക്ക് പോകുന്നവർക്കൊന്നും ഭഗവാനെ കാണാൻ പറ്റുന്ന ഒരിക്കലും വിചാരിക്കരുത്. മനസ്സിലായില്ലേ? നിങ്ങൾ നടന്ന് നടന്ന് നാമം ജപിച്ച് നാമം ജപിച്ച് നിങ്ങൾക്ക് കാണാൻ വഴിയിലൊക്കെ ചില സമയത്ത് നിങ്ങളോട് ആരെങ്കിലും കുട്ടികളുടെ രൂപത്തിലോ ഏതെങ്കിലും രൂപത്തിലൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും. അതായിരിക്കും ആ ഭഗവാന്റെ പ്രത്യക്ഷ രൂപം. ഹെലികോപ്റ്റർ പോകുമ്പോൾ നിങ്ങൾക്കിതൊന്നും കാണാൻ പറ്റില്ല. പിന്നെ ഭഗവാൻ പറയും, അയ്യോ ഞാൻ ആ വഴിയിലുണ്ടായിരുന്നു, ഞാൻ ആ വഴിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഏത് വഴിയിൽ? അങ്ങോട്ട് കയറി വരുന്ന വഴിയിൽ. അയ്യോ ഭഗവാനെ, ഞാൻ മുകളിൽ കൂടെയല്ല വന്നത്. ഭഗവാൻ പറയും, ഞാൻ മുകളിലല്ല ഉണ്ടായിരുന്നത്, ഞാൻ താഴെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് വേണം? എന്നാ കണക്ക് തന്നെ സ്വാമി. കാരണം നമുക്കിതൊക്കെ എളുപ്പ വഴിയായിട്ട് നമ്മൾ കണ്ടു, വിഗ്രഹങ്ങളെ ദൈവമായിട്ട് കണ്ടു. ഈ കഷ്ടപ്പാടുകളിലൂടെ വേണം ഭഗവാനെയൊക്കെ ദർശിക്കാൻ. നിങ്ങൾ വൈഷ്ണവി ദേവിയിലൊക്കെ പോയിട്ടുണ്ടോ? കാശ്മീരിലുള്ള ജമ്മുവിലൊക്കെ എത്ര കയറ്റം കയറണം. അതുപോലെ കേദാർനാഥ് എന്തൊരു കയറ്റം കയറണം. മുക്തിനാഥം എന്തൊരു കയറ്റം കയറണം. ഓ അവിടേക്ക് എത്തിപ്പെടുക എന്നൊക്കെ പറയുന്നത് നല്ല ബുദ്ധിമുട്ടാണ്. ഈ തരത്തിൽ നമ്മളാണത്രോ, നമ്മുടെ ഈ കേരളത്തിലാണ് ഇത്രയൊരു സുഖം. തമിഴ്നാട്ടിലും കേരളത്തിലൊക്കെയാണ് സുഖം. നിങ്ങൾ ഈ ഉത്തരാഖണ്ഡിൽ പോയി കഴിഞ്ഞാൽ മിക്കവാറും അവരുടെ ക്ഷേത്രങ്ങളൊക്കെ കുന്നിൻ്റെ മുകളിലാണ്. എല്ലാവർക്കും കുന്നിനെ കയറി കയറി പോയിട്ട് വേണം അവരുടെ അമ്പലങ്ങളിലേക്ക് പോവാൻ. നമുക്കിപ്പോൾ എന്താ, ഇതാ ശിവൻ്റെ കൊടിമരത്തിൻ്റെ ചുവട് വരെ കാറ് പോവും, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കാലൊന്ന് പൊക്കി വെക്കണം. അതും നമ്മൾ പറയും, ഈ കാരണവന്മാർക്കൊന്നും വഴിയൊന്നുമില്ലേ, ഈ കാലൊക്കെ വെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. അന്ന് അങ്ങോട്ട് ചെറിയ ഫ്ലാറ്റ് ഡോർ വെച്ചാൽ പോരാ. മനസ്സിലായില്ലേ? ചില ക്ഷേത്രങ്ങളുണ്ട് നമ്മൾ തല നിവർത്ത് അപ്പം തലയടിക്കും. അങ്ങനെയെങ്കിലും തലയൊന്ന് താഴട്ടെ എന്ന് വെച്ചിട്ട് പണ്ടുള്ളവർ ചെയ്തതാണ്. അതുപോലെ കാലൊന്ന് പൊങ്ങട്ടെ എന്ന് വെച്ചിട്ട് തന്നെയാണ് അവർ കാല് പൊക്കി. ഇന്ന് കാല് പൊക്കണമെങ്കിൽ 10 പേര് വരണം. നമ്മുടെ ഇതെടുത്ത് അപ്പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പുറത്തെ കാലം അപ്പുറത്തേക്ക് വരില്ല.
എന്തൊരു ഗതികേടാ നോക്കൂ നമ്മള്. ഇതൊക്കെ ഞാൻ ചിരിപ്പിക്കല്ല, നമ്മുടെ അവസ്ഥ അങ്ങനെയായിപ്പോയി. സുഖം അനുഭവിച്ച് അനുഭവിച്ച് ബുദ്ധിമുട്ടുകളെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് ആത്മീയത ഒരിക്കലും വിടരുത്. മനസ്സിളകി ഇളകി വരും. മനസ്സാകെ ഇളകിക്കഴിഞ്ഞാൽ അപ്പം മനസ്സിലാക്കണം ഞാൻ പോകുന്ന വഴി ശരിയാണ്. കുറേ കഴിഞ്ഞാൽ ഈ ഇളക്കമെല്ലാം സെറ്റിലാവും. അതുവരെ ക്ഷമയോടുകൂടി പോകണം. ശ്രുതി എന്ന് പറയുന്ന സ്ഥലത്തുള്ളൊരു സായിബാബയുണ്ടല്ലോ മഹാരാഷ്ട്രയിൽ, അദ്ദേഹം പറയുന്ന രണ്ട് വാക്കുകൾ ഇതാണ്. ശ്രദ്ധാസപൂരി പറയും മറാഠിയിൽ. അതായത് ഒരാൾക്ക് ആത്മീയമായിട്ട് പുരോഗതി പ്രാപിക്കാൻ രണ്ട് കാര്യങ്ങളാണ് വേണ്ടത്. ചെയ്യുന്നതിലുള്ള ശ്രദ്ധയും ഒന്നുറച്ച് കിട്ടുന്നത് വരെയുള്ള ക്ഷമയും. എന്നാണ് ചെയ്യുന്നതിലുള്ളൊരു ശ്രദ്ധയും അതൊന്ന് ഉറച്ചു കിട്ടുന്നത് വരെയുള്ളൊരു ക്ഷമയും. അതെന്തിനാണ് ഉറച്ചു കിട്ടുന്നത് വരെയുള്ള ക്ഷമ? ഉറപ്പിക്കാൻ വാസന ഒരിക്കലും ഉള്ളിലുള്ള ഈ കടന്നൽ കൂട് വാസനാ കൂട് ഇതിനെ ഉറപ്പിക്കാൻ അനുവദിക്കില്ല. മനസ്സിലാവുണ്ടല്ലോ? അതൊരിക്കലും നിങ്ങളെ ഉറപ്പിച്ചു നിർത്താൻ അനുവദിക്കില്ല. അപ്പൊ വീണ്ടും 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 എന്ത് ചെയ്യണം? നിങ്ങൾ നല്ല ഈച്ചയുള്ളിടത്തു നിന്ന് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കണം വിചാരിക്കുക. നല്ല ഈച്ചയുള്ള സ്ഥലത്ത്, പ്രത്യേകിച്ച് നിങ്ങൾ നോർത്തിലൊക്കെ പോകുമ്പോൾ, ഈ ജൂൺ ജൂലൈ മാസത്തിൽ ചില ഭാഗത്ത് ഡൽഹി അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഭയങ്കര ഈച്ച ശല്യം വരും. ഒരുപാട് ഈച്ചകൾ. ഇപ്പം നിങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട ഒരവസ്ഥ വന്നാൽ ആ ഭക്ഷണത്തിൻ്റെ ചുറ്റും ഈച്ച അങ്ങനെ വരും. അതിനിങ്ങനെ കൈകൊണ്ട് മാറ്റി 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 അവരിയ്ക്കുന്നതിന് മുമ്പ് ഇതിനെ ഒന്ന് അകത്തേക്കാക്കൽ അത്ര എളുപ്പമാണോ? നിങ്ങൾ പ്രത്യേകിച്ച് ഈ ഒക്ടോബർ മാസം ബംഗാളിൽ പോവുക, ബംഗാളിൽ ആ സമയത്ത് സ്വീറ്റ്സിൻ്റെ സമയമാണ്, ഈച്ചകൾ നിറഞ്ഞു കിടക്കും അവിടെ. പുറത്തൊക്കെ നിങ്ങൾ കറങ്ങുമ്പോൾ തന്നെ ഈച്ചകളില്ലാതെ അവിടെ നിൽക്കാൻ പറ്റില്ല. കാരണം എങ്ങനെയോ ഈച്ചകൾ ആ സമയത്ത് ആ സീസണിൽ അവിടെ ഉണ്ടാവും. എന്നാലും ആളുകളൊക്കെ സുന്ദരമായിട്ട് ഇങ്ങനെ കഴിക്കും. ഒരു കൈകൊണ്ട് അവർ ആരെ മാറ്റിക്കൊണ്ടിരിക്കും? ഈച്ചയെ മാറ്റിക്കൊണ്ടിരിക്കും. ഇതുപോലെ നമ്മളും വാസനകളെ മാറ്റിക്കൊണ്ട് വേണം ഈ നാമത്തെ ഒന്ന് ഉറപ്പിച്ചെടുക്കാൻ. അപ്പം അതുകൊണ്ട് കൈവിട്ടു പോവരുത്. വാസനകൾ ഉപദ്രവിക്കുന്നു എന്ന് കരുതി അയ്യോ എന്നെക്കൊണ്ട് ജപിക്കാൻ പറ്റില്ല, കോൺസെൻട്രേഷൻ ഇല്ല, മൈൻഡ് വളരെ റെസ്റ്റ്ലെസ് ആവുന്നു, അജിറ്റേറ്റ് ചെയ്യുന്നു, അതുകൊണ്ട് ഞാൻ ജപിക്കില്ല എന്ന് തീരുമാനിച്ചാൽ ഈ മനസ്സ് അതിൻ്റെ റെസ്റ്റ്ലെസ് ഒരിക്കലും പറയും പോവുകയില്ല. മനസ്സിലാവുണ്ടല്ലോ? ആ കൺസിസ്റ്റൻസി വേണം. ഇതാണ് പ്രേമ മൈത്രി കൃപ ഉപേക്ഷ. അപ്പം രണ്ടാമത്തെ ലെവലിലെത്തി. ആദ്യത്തേത് അത് മറന്നു നീങ്ങണം, പ്രാകൃത ഭക്തി. രണ്ടാമത്തേത് മധ്യമ ഭക്തി. ഈ മധ്യമ ഭക്തിയിൽ നമ്മൾ എക്സ്പേർട്ടായി കഴിഞ്ഞാൽ, അത് കാലം കൊണ്ട് അതിൽ ഉറപ്പ് വന്നാൽ എത്തുന്നതാണ് ഉത്തമ ഭക്തി. ഇനി ആരാണ് ഉത്തമ ഭക്തൻ? അവിടേക്ക് എത്തുമ്പോൾ ഉത്തമ ഭക്തൻ എന്ന് പറയുമ്പോൾ ഒരു പടിയും കൂടെ കയറി. അതെന്താണ് ഉത്തമ ഭക്തി എന്ന് പറഞ്ഞാൽ? ശ്രേഷ്ഠ ഭക്തി ഭഗവാൻ കാണുന്നത് വായിക്കൂ, സർവഭൂതേഷു യ പശ്യൻ ഭഗവത്ഭാവമാത്മന ഭൂതാനി ഭഗവതി ഏഷ ഭാഗവത ഉത്തമ. സർവഭൂതങ്ങളിലും തന്നിലും ഇരിക്കുന്ന ആത്മാവ് ബോധം ഒന്നാണെന്ന കാര്യം ഉറച്ചവർക്ക്, ഇപ്പം നാമത്തിലും മുഴുകുന്നു ബോധത്തിലും മുഴുകുന്നു. അപ്പം തന്നിലിരിക്കുന്ന ബോധം തന്നെയാണ് എല്ലാവരിലും ഇരിക്കുന്നതെന്ന സത്യം വളരെ വ്യക്തമായി ബോധ്യപ്പെട്ട ആളുകളാണ് ആര്? ഉത്തമ ഭക്തൻ. എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഉത്തമ ഭക്തന്മാർ കാണുന്നത്
ജീവിതം മുഴുവൻ ബോധത്തിൽ ഉണ്ടായി നിലനിന്ന് മറയുന്ന കാഴ്ചകളാണ്. ഇപ്പം ഞാനും നിങ്ങളും ശരീരത്തെ കാണുന്നു. ഈ ശരീരം ഉണ്ടായി നിലനിന്ന് മറയുകയാണ്. അന്തരീക്ഷത്തിൽ നമ്മൾ അന്തരീക്ഷത്തിലാണല്ലോ നമ്മുടെയൊക്കെ ജീവിതം നിൽക്കുന്നത്, ഭൂമിയിൽ. എന്നാൽ അവർ കാണുന്നത്, ശ്രദ്ധിക്കണം, കാഴ്ചയുള്ള വ്യത്യാസതാണ്. ഭൂമി നശിക്കുന്നില്ല, അന്തരീക്ഷം നശിക്കുന്നില്ല. ആളുകൾ ഭൂമിയിൽ ഉണ്ടാവുന്നു, ജീവിക്കുന്നു, മറഞ്ഞു പോകുന്നു, അവർ മരിച്ചു പോകുന്നു. എന്നാൽ ഇവർ കാണുന്നത് നാശമില്ലാത്തൊരു ബോധത്തിലാണ് ഈ ശരീരങ്ങളെല്ലാം ഉണ്ടായി നിലനിന്ന് മറയുന്നത്. അപ്പം അവർ സ്ഥൂലത്തെയല്ല കാണുന്നത്, സൂക്ഷ്മതയെ ദർശിക്കാൻ സാധിക്കുന്നവരാണ് ഉത്തമ ഭക്തൻ. മനസ്സിലാവുണ്ടല്ലോ, സ്ഥൂലതയെ കാണുമ്പോഴും അവർ കാണുന്നത് സൂക്ഷ്മതയെ മനസ്സിലാക്കി, ആ സൂക്ഷ്മമായ തത്വത്തിലാണ് ഇതെല്ലാം ഉണ്ടായി നിലനിന്ന് മറയുന്നത്. ആ സൂക്ഷ്മമായതിനൊരിക്കലും ജനനവുമില്ല. അപ്പം അവർക്ക് മരണത്തെയൊക്കെ ലാഘവത്തോടെ അവർ കാണും. ആര് മരിച്ചു, എവിടേക്ക് പോയി, ആരും എങ്ങോട്ടും പോകുന്നില്ല. അപ്പം നമ്മൾ കാണുന്ന കാഴ്ചയുടെ ഒരു കുഴപ്പം കൊണ്ടാണ് ആരും എങ്ങോട്ടും പോകുന്നില്ല എന്നൊരു സത്യം ശരിക്കും മനസ്സിലാക്കുക. അപ്പം ഇത് അപ്പോഴേ മനസ്സിലാക്കും നിങ്ങൾക്ക്. അതായത് നമ്മൾ പരസ്പരം കാണുമ്പോഴും അന്തരീക്ഷത്തിലെ വായുവാണ്, ഒരു സ്ഥൂല ബുദ്ധിയിൽ പറയണേ, അല്ലാതെ സൂക്ഷ്മ കുറച്ചൊരു സൂക്ഷ്മ ബുദ്ധിയിൽ പറയാണ്, അന്തരീക്ഷത്തിലെ വായുമണ്ഡലമാണ് നമ്മളെ ഇവിടെ പിടിച്ചു നിർത്തുന്നത്. അന്തരീക്ഷത്തിലെ ചൂടും നമ്മളെ പിടിച്ചു നിർത്തുന്നു, അതിൽ സംശയമില്ല ആർക്കും, ഉണ്ടോ, പറയൂ. അപ്പം ആ അന്തരീക്ഷത്തിലെ വായുമണ്ഡലവും അഗ്നിമണ്ഡലമൊന്നും ആള് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതെങ്ങോട്ടും പോകുന്നുണ്ടോ? വായു ഇവിടെ തന്നെയുണ്ട്, അഗ്നിയും ഇവിടെ തന്നെയുണ്ട്. ആ വായുമണ്ഡലത്തിലും അഗ്നിമണ്ഡലത്തിലാണ് രൂപങ്ങൾ ഉണ്ടായി, പറയൂ. ഇപ്പം നമ്മുടെ ഉള്ളിലുള്ള വായുമണ്ഡലത്തിന് ഈ ശരീരത്തിന് വല്ലതും സംഭവിക്കുമ്പോൾ സംഭവിക്കുന്നുണ്ടോ, പറയൂ. ഇതുപോലെ ഈ അഗ്നിമണ്ഡലത്തിന്, അഗ്നിക്ക് നമ്മുടെ ശരീരത്തിന് വല്ലതും സംഭവിക്കുമ്പോൾ അതിന് വല്ലതും സംഭവിക്കുന്നുണ്ടോ, ഉണ്ടോ? ഇത് നമുക്ക് വ്യക്തമായി കഴിഞ്ഞാൽ നമ്മൾ ജനന മരണത്തെ എങ്ങനെയാവും കാണുക? നിലനിർത്തുന്നതൊന്നും നശിക്കുന്നില്ലെങ്കിൽ പിന്നെന്ത് ജനനം മരണം? അതിലുണ്ടായി നിലനിന്ന് മറഞ്ഞു പോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നതെല്ലാം.